ജീസസ് കർത്താവിന് മഹത്വം. ഈ പകലിലും ഒരുമിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായി കർത്താവ് നന്ദി പറയുന്നു. I thank the Lord for giving us one more opportunity today morning to come into your presence. ദൈവത്തിൻ്റെ സ്നേഹത്തെ എത്ര വർണ്ണിച്ചാലും അത് മതി വരത്തില്ല, എത്ര സ്തുതിച്ചാലും അത് മതി വരത്തില്ല. ഇന്ന് പകൽക്കാലം നാം കർത്താവിൻ്റെ സ്നേഹത്തെ അല്പസമയം സ്തുതിക്കുവാൻ പോവുകയാണ്. It is not enough for describing God's love for us. We are going to speak about God's love today. നമുക്ക് സ്വന്തമായിട്ട് പറയുവാൻ നമുക്കൊന്നുമില്ലെങ്കിലും സർവ്വതും അവൻ തന്ന ദാനമായതുകൊണ്ട് സ്വസ്ഥമായി നമുക്ക് ഉറങ്ങുവാൻ തരുന്ന ആ നല്ല കൃപയ്ക്കായി കഴിഞ്ഞ രാത്രി നാം സ്വസ്ഥമായി ഉറങ്ങി ഈ പ്രഭാതത്തിൽ നാം എഴുന്നേറ്റിരിക്കുന്നു. കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായി നമുക്കൊരു നിമിഷം നന്ദി പറയാം കർത്താവിന്. Let's thank God for giving us the peace and all the blessings that he has given us so that we could sleep yesterday night properly and wake up today morning. Deva sneham vannichida vakugal pora nanni cholli theerkuvani ജീവിതം പോരാ കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൻ എത്ര സ്തുതിച്ചാലും മതി വരുമോ. ദൈവസ്നേഹം വന്നിച്ചിടാ വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നാം നേടിയാലും ആ നേടിയതിൻ്റെ അകത്തെല്ലാം നമുക്ക് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് നാം മേടിക്കുന്നതും ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് നാം പ്രാപിക്കുന്നതുമാകുന്നുവെങ്കിൽ അതിൽ നമുക്ക് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. വാട്ട് എവർ വി ഹാവ് ഇഫ് വി ഹാവ് ഓൾ ദോസ് തിങ്സ് ഇൻ ഗോഡ്സ് വിൽ വി വിൽ ബി ഹാവിംഗ് പീസ് ആൻഡ് ഹാപ്പിനെസ് ഇൻ ഇറ്റ്. ദൈവത്തിൻ്റെ ഹിതമല്ലാത്ത എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും അതിൻ്റെ അകത്ത് നമുക്ക് ദൈവികമായ സമാധാനം വല്ലാതെ മിസ് ചെയ്യുവാൻ തുടങ്ങും. ഇഫ് യു ആർ ഡൂയിങ് തിങ്സ് ഔട്ട് ഓഫ് ഗോഡ്സ് വിൽ we will be losing all the happiness and all the peace. ഇന്ന് പകൽക്കാലം നാം പോകുന്ന വഴികളിൽ നാം ചെയ്യുന്ന ജോലികളിലെല്ലാം ദൈവത്തിൻ്റെ സമാധാനത്തിന് നമ്മൾ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ ദൈവഹിതത്തിന് ഫസ്റ്റ് പ്രിഫറൻസ് ഇന്ന് പകൽ കൊടുക്കട്ടെ. If you are willing to do all things happily, then you should first give God the preference in everything that you do. ദൈവത്തിന് വേണ്ടി നാം ഹിതത്തെ കൊടുത്ത് നാം മുന്നോട്ട് ഇറങ്ങുമ്പോൾ നമുക്കുള്ള എല്ലാ തടസ്സങ്ങളുടെ മേലും ഇന്നത്തെ ജീവിതത്തിൽ നടക്കേണ്ട എല്ലാ കാര്യങ്ങളുടെ മേലും ദൈവിക സമാധാനം ഏതെല്ലാം സിറ്റുവേഷൻ നാം പോയാലും ആ സമാധാനം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. If you give God the preference in everything, you will be start to feel the God's presence and you'll feel happiness and peace in your all the ways that you go through. നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ കർത്താവിനോട് പറയാം, ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊന്നുമില്ല, എല്ലാം നിന്റെ ദാനമാണ്. ഞങ്ങൾ നന്ദി പറഞ്ഞു തുടങ്ങുന്നു കർത്താവേ. Let's tell to God, let's submit to God and say that, Lord, everything is what you have given us and there is nothing that we have of ourselves. Sondamai onnumilla sarvadum nindanam swasthamai urangida സമ്പത്തിൽ മയങ്ങാതെ മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മനഷ്ടമായാൽ ഫലമെവിടെ. ദൈവസ്നേഹം വന്നിച്ചിടാ വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. കർത്താവായ യേശു തൻ്റെ മക്കളെ നോക്കി ഇങ്ങനെ പറഞ്ഞു. God looked at his children and said like this.
ഓരോ ദിവസത്തെയും ദോഷങ്ങൾ അന്നേക്ക് മതിയല്ലോ, എന്തിനാണ് ആകുലതകളിൽ ഓരോ ദിവസവും നാം തള്ളി നീക്കുന്നത്? God, Jesus said like this, that each day has its own evil, and why do we have to push it on to the next day? ഒരു ദിവസം നമ്മെ പോറ്റുന്നത് പുലർത്തുന്നത് ദൈവഹിതത്തിന്റെ അകത്ത് അല്ലെങ്കിൽ ദൈവരാജ്യത്തിന് പ്രഫറൻസ് കൊടുത്തോണ്ട് നിൽക്കുന്ന ഒരാളെ പോറ്റുകയും പുലർത്തുകയും ചെയ്യുന്നത് സ്വർഗത്തിന്റെ ഉത്തരവാദിത്വം ആയതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് എന്ന് കർത്താവ് ചോദിച്ചത്. Jesus asked, why do you have to worry about something, or why do you have to get tensed about things when it is the responsibility of heaven, or when it is the responsibility of God to take care of all the things that you have to go through on that particular day or each day? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലാണ് പ്രസ്തുത ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത്. It's written about all these things in Matthew chapter 5. പക്ഷേ അവിടെ പറയുന്ന വളരെ വണ്ടർഫുൾ ആയിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ, യേശു കർത്താവ് നമ്മോട് നോക്കി പറയുകയാണ്, നിങ്ങൾ ഒരു ദിവസത്തെയും കാര്യാദികളെ ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, ബിക്കോസ് ദൈവത്തിന്റെ ഹിതത്തിന് പ്രഫറൻസ് കൊടുത്തുകൊണ്ടാണ് നാം ആ ദിവസം തുടങ്ങുന്നതെങ്കിൽ ആ ദിവസത്തെ മുഴുവൻ കാര്യങ്ങളുടെ ഉത്തരവാദിത്വം ദൈവം നോക്കിക്കൊള്ളും. Jesus telling that if you start your day, or if you go on each moment of your day with by giving preference to God, by giving seeking God first, then God will be taking care of everything. You don't need to worry about it. ഇനി ആരെല്ലാം നമ്മുടെ കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മളെ സഹായിക്കുവാൻ ഇന്നത്തെ ദിവസം നമുക്കുണ്ടായിരുന്നുവോ അവരാരും പ്രോപ്പർ ടൈമിൽ നമുക്ക് വേണ്ടിയിട്ട് ആ പറഞ്ഞ പ്രോമിസ് നമുക്ക് നടത്തിയിട്ടില്ലെങ്കിലും ഇന്ന് പകൽക്കാലം ദൈവരാജ്യത്തിന് നിങ്ങൾ പ്രഫറൻസ് കൊടുത്തോ, ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ദൂതൻ നമുക്ക് വേണ്ടി ആമീൻ സ്തോത്രം സഹായത്തിന് വേണ്ടി നമുക്ക് വേണ്ടി സ്ഥലത്തിറങ്ങും. If you have given God the preference, and if you had given God the first thing in everything, then even if people have, those who have promised you to help you, if they are not on time, God will send his angel and give you all that is required at the right time. ദൈവം നിങ്ങളുടെ മുൻപേ പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ? Do you desire that God should go in front of you? Then give first preference for him. അങ്ങനെയെങ്കിൽ ആദ്യം ദൈവത്തിന് എന്നെ മുൻ സ്ഥാനം കൊടുക്കണം. സ്വപ്നങ്ങൾ പൊലിഞ്ഞാലും ദുഃഖത്താൽ വലഞ്ഞാലും മിത്രങ്ങൾ അകന്നാലും ശത്രുക്കൾ നിരന്നാലും രക്ഷാകവചം നീ മാറാതെന്നാളും അങ്ങൻ മുൻപേ പോയാൽ ഭയമെവിടെ. ഇത് നല്ല മനോഹരമായ വരിയാണ്. നോക്കി, കുറെ നാളുകൾക്ക് മുമ്പ് ഒരു ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പാടിയിട്ടുള്ള ഒരുപാട് ഭക്തന്മാർ പാടിയിട്ടുള്ള പാട്ടാണ് ഈ പാട്ട്. Just check how wonderful all each and every words of the song is, the lyrics. People of olden times used to sing this song and worship God with this song, understanding its meaning. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചർച്ചിൽ ഇങ്ങനെ പറയുകയുണ്ടായി, ദൈവത്തിൻ്റെ പ്രഫറൻസിന് വേണ്ടി നിൽക്കുന്നവൻ എന്ന് പറയുന്നത് അവൻ റണ്ണ് ചെയ്യുന്നത് കെയറോസ് ടൈമിലാണ്, ദൈവരാജ്യത്തിൻ്റെ സമയം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സമയത്തിലാണ് അവൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. I just told something in the our church, saying that if a person is moving according to God's will, that person will be actually moving in God's time, in the kairos time. Kairos time il odikondirikkunna oru vyaktiye samanjathollam avandeyayittennu avan karuna swapnangalum avandeyayitt avan karudunnu nu parayna relationsgalum mitrangalum ellam agannalum aa vyaktikku dukhikkan kazhiyathilla, because adu devathinte samayathinte agathu ആ കാര്യങ്ങൾ ആ ടൈമിലല്ല നടക്കേണ്ടത്. അത് അല്പം കൂടെ ദൈവത്തിൻ്റെ സമയത്ത് അല്പം കൂടെ ബ്യൂട്ടിഫുള്ളായി ദൈവം കരുതിയ മറ്റൊരു സമയം അതിന് വേണ്ടിയുണ്ട്. A person who is walking according to God's will and who believes in the kairos time, he, even if he undergoes all his dreams, even if all his dreams doesn't come true or all his friends just move away from him, he doesn't worry about it, because he believes that God does all things beautiful in his time, in God's time. നമ്മുടെ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിക്കേ, ഇസ്രായേൽ മക്കൾ ഒരുപാട് കഷ്ടതയിലൂടെ പോയി അല്ലേ, ഒരുപാട് ദുഃഖത്തിലൂടെ പോയി, അവരുടെ കഷ്ടത കണ്ടു, നിലവിളി കേട്ടു. പക്ഷെ അപ്പോഴൊന്നും അവർക്കുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ അവരുടെ ടൈം ആയപ്പോൾ ദൈവം അവരെ നിന്ന് പുറത്തിറക്കി. We can see that when the Israelites were having lots of burden, when they were in Egypt, they cried a lot
God did hear them, but all those time God didn't actually act during their crying time. But when it was the right time, he just acted out and he brought them out of Egypt. യോസഫിന്റെ ജീവിതത്തിലെ കെയറോസ് ടൈം വന്നു കഴിഞ്ഞപ്പോൾ യോസഫിന് ആദ്യം ലഭിച്ചത് സഹോദരന്മാരിൽ നിന്നുള്ള ഉപദ്രവവും പൊട്ടക്കിണറും ഒരു അടിമയെപ്പോലെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയും കാരാഗ്രഹത്തിലെ ബന്ധനസ്ഥനായ അവസ്ഥയുമൊക്കെയാണ് യോസഫിന് കെയറോസ് ടൈം തുടങ്ങിയപ്പോൾ കിട്ടിയത്. When the time of Joseph had happened, or when Joseph's time actually had begun, or Kairos time had begun, Joseph was actually led through all the negative aspects of his life, the waterless pit, the dungeon, and all those slavery and everything he had to undergo. Joseph's dream എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ഇല്ലാത്ത ഒരു സ്വപ്നമായിരുന്നു. Joseph's dream was something that was actually very different from all the other dreams that people used to have during that time. And the varshe njan paranja njan ingane parayum Joseph's swapnam colorful aayirunnu. If I am supposed to say in my own words, I would say that Joseph's dream was something really colorful. Mattullavarku kettal oru thari asuya thonunna tarathilulla oru swapnamayirunnu Joseph's swapnam. Joseph's dream was something that made others to become jealous of him. പക്ഷെ യോസഫിനെ ദൈവം ദൈവത്തിൻ്റെ സമയത്തിലേക്ക് കയറ്റുവാൻ, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ സമയത്തിലേക്ക് കയറ്റുവാൻ തുടങ്ങിയ നിമിഷം മുതൽ യോസഫിന് അനുഭവിക്കാൻ കിട്ടുന്നത് മുഴുവൻ ഇതുപോലുള്ള കാര്യങ്ങളാണ്. When Joseph entered into the Kairos time, he actually went through all the difficulties. പക്ഷെ അതിൻ്റെ അർത്ഥം ഒരിക്കലും യോസഫ് ഒരു പ്രതികൂലത്തിൻ്റെ അകത്താണെന്നല്ല, യോസഫ് കെയറോസ് ടൈമിൻ്റെ അകത്താണെന്ന് അതിൻ്റെ അർത്ഥം. Just because he went through the difficult time, it doesn't mean that he was in some kind of negative timing, or his timing was bad, or a season was bad, but that actually means that he was in Kairos time. നമ്മൾ നോക്കിക്കേ, നമുക്ക് നേരെ യോസഫിന്റെ പൊട്ടക്കിണറിന്റെ മുകളിലോട്ട് പോയി താഴേക്ക് നോക്കി നിൽക്കാം. Can you come with me? If just come with us and just imagine by looking into the pit which Joseph was in. നമ്മളെല്ലാം മുകളിൽ നിൽക്കുകയാണ്. യോസഫ് പടിയിൽ കിടക്കുന്നുണ്ട്, കണ്ടിട്ടുണ്ട്, പൊട്ടക്കിണറിൻ്റെ അടി കിടക്കുന്നുണ്ട്. യോസഫിനോട് ചോദിച്ചേ, പൊട്ടക്കിണലല്ലേ ഇപ്പം കിടക്കുന്നേ, എന്തായിരുന്നു സ്വപ്നം? യോസഫ് മറുപടി പറയും, നിങ്ങൾ നോക്കിക്കോ, എനിക്കുള്ള രക്ഷാകവചം ഇപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ഇറങ്ങി വരും. Just imagine that you're looking down into the waterless pit, and just ask Joseph, didn't you see great dreams and all? But where are you right now? Joseph will say that I am in a waterless pit, but still my salvation will surely come at the yes. right time. Raksha kavajam nee maaradennalum angen munbe poyan bayam evide bayapadanda meghale aashirikkum pottakanarum അടിമക്കാർക്ക് വേണ്ടി വിൽക്കുന്നതും ഒത്തുപേരുടെ വീട്ടിലെ അനുഭവവും കാരാഗ്രഹവും എല്ലാം ഭയപ്പെടുത്തുന്നതാണ്. പക്ഷേ രക്ഷാകവചം മുന്നിൽ പോകുമ്പോൾ ഭയക്കാൻ അങ്ങനെ കഴിയുന്നത്. ജോസഫ് വെന്റ് ത്രൂ സിറ്റുവേഷൻസ് ദാറ്റ് വേർ ആക്ച്വലി ഫ്രൈറ്റനിങ്. ഇഫ് വി വേർ ഇൻ ദാറ്റ് സിറ്റുവേഷൻ, വി വുഡ് ഹാവ് ആക്ച്വലി ലോസ്റ്റ് അവർ മൈൻഡ്. ബട്ട് ജോസഫ് വാസ് ഷുവർ അബൌട്ട് ഗോഡ്സ് പ്രസൻസ്. ജോസഫിന്റെ കെയറോസ് ടൈം, അല്ലെങ്കിൽ ദൈവത്തിന്റെ സമയം തുടങ്ങിയതിന്റെ ഉദ്ദേശം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങളെ പോഷിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ജോസഫിന്റെ ലൈഫിന്റെ അകത്ത് കെയറോസ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത്. ജോസഫ്സ് കെയറോസ് ടൈം ഓർ ഗോഡ്സ് ടൈം സ്റ്റാർട്ടഡ് ഇൻ ഹിസ് ലൈഫ് ജസ്റ്റ് ബിക്കോസ് ദേർ വാസ് ഗോയിങ് ടു ബി എ ഫാമിൻ ആൻഡ് ഹി ഹാഡ് ടു ഗോഡ് വാസ് ഗോയിങ് ടു യൂസ് ഹിം ടു ഫീഡ് മെനി ലാക്സ് ഓഫ് പീപ്പിൾ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മ നമ്മളോട് പറയുന്നത്, നാം അതുപോലത്തെ ഒരു കെയറോസ് ടൈമിലാണെങ്കിൽ നിങ്ങൾ നിരാശപ്പെടരുത്. ദൈവം ആയിരങ്ങളുടെ മേൽ ഒരു അധികാര ശുശ്രൂഷയെ നമുക്ക് വേണ്ടി കൈമാറുവാൻ ആഗ്രഹിക്കുന്നു. കരങ്ങളെ അടിച്ചേർക്കു, ദൂതിനെ ഒന്ന് റിസീവ് ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ കർത്താവിന് ഒരു മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. When you are going through some negative situations, and just remember that you are actually in the Kairos time and God's time, and that is the reason why you are in that particular situation, because you are going to lead thousands and many more people. അതുകൊണ്ട് എന്തുണ്ടായാലും എണ്ണമില്ലാത്ത നന്മകളാണെന്ന് പറഞ്ഞ് ചുമ്മാ നന്ദി പറഞ്ഞേക്കണം. So whatever situation you are in, just keep thanking God for everything. ദൈവം നമുക്ക് ചെയ്യുന്നതിനെല്ലാം
അപ്പുറം വശം നാം കാണാൻ കഴിയാത്തത് കൊണ്ടാണ് നാം ചിലപ്പോഴെല്ലാം നിരാശപ്പെട്ടു പോകുന്നത്. പക്ഷേ ദൈവം വളരെ ദൂരത്തുള്ള കാര്യങ്ങൾ വരെ നമ്മെ പറ്റിയുള്ളത് കണ്ടിരിക്കുന്നു. അതുകൊണ്ട് ജസ്റ്റ് ഗിവ് താങ്ക്സ്. ഹല്ലേലൂയാ. Many times we are not able to see what is there behind the wall. So we might be thinking, we might be very upset about things and all. But God sees everything beyond what we can see. And just thank God for that because He knows your future. നമുക്ക് കർത്താവിനെ ആരാധിക്കാം. നന്ദി പറയാം കർത്താവിനെ ഈ പ്രഭാതത്തിൽ. Let's thank God today morning. നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എൻ യേശുപരാ. ഹൃദയത്തിൻ്റെ അകത്തു നിന്നും ഈ പാട്ടിൻ്റെ വരികൾ അറിയാവുന്നവർ ചേർന്ന് പാടി കർത്താവിന് ഒരു മഹത്വം കൊടുക്കുവാൻ കഴിയുന്നട്ടെ. ഇന്ന് പകലിക്കാലം ദൈവസാന്നിധ്യം നമ്മുടെ ഹൃദയത്തെ അത് ചലിപ്പിക്കുന്ന പകലായി മാറട്ടെ. ഈ പകലിൽ നമ്മൾ എണ്ണമില്ലാത്ത നന്മകൾക്ക് നന്ദി പറയുവാൻ അല്പസമയം മാറ്റിവെക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് വലിയൊരു ദൈവിക സമാധാനത്തിന് കാരണമായി തീരുവാൻ ഇന്ന് പകൽക്കാലം എല്ലാവരും ഒരു നിമിഷം യെസ് ഉള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എന്നേ ശുപരാ. ഹൃദയത്തിൻ്റെ അകത്തു നിന്നും ഈ നന്ദിയെ പ്രകാശിപ്പിക്കുവാൻ കഴിയുന്നുണ്ടോ അത്രത്തോളം ഇന്ന് പകലിൽ നാം ഒരുമിച്ച് ദൈവ സാന്നിധ്യത്തിൻ്റെ സന്തോഷത്തെ അനുഭവിക്കാൻ പോകുകയാണ്. How many of you are able to sing with gladness out from the depth of your heart? You're going to feel the happiness. Hallelujah. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾ ദയവായി ടൈപ്പ് ചെയ്യണമേ. ലൈൻ ഓഫ് ജൂത ദൈവ സഭയ്ക്ക് അനുഗ്രഹീതമായ 24 hours ഒരു ചെയിൻ പ്രെയർ അതിൻ്റെ സൂം സർവീസിലാണ് നടക്കുന്നത്. അത് 3 മണി മുതൽ 4:30 വരെ എല്ലാ ദിവസവും വൈകുന്നേരത്ത് എല്ലാവർക്കും പങ്കെടുക്കാവുന്ന രീതിയിൽ സൂമിൽ അത് ക്രമീകരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അവിടെ സ്വന്തം വിഷയം പോലെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കൾ അവിടെയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ദയവായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് ഓർപ്പിക്കുന്നു. വി ആർ ഹാവിംഗ് 24 hours പ്രെയർ ടവർ ഇൻ ഫ്രോം അവർ മിനിസ്ട്രി. So if you are having any prayer request, please comment it on the comment box and we'll be praying for you. We are having an intercession prayer in Zoom from 3 p.m. to 4:30 p.m. every day from Monday to Saturday. We'll be praying for you. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയം ദൈവരാജ്യത്തിൻ്റെ അകത്ത് കെയറോസ് ടൈമിൻ്റെ അകത്ത് ഒരാൾ കയറി കഴിയുമ്പോൾ മുതൽ ആ വ്യക്തിയുടെ സമയമല്ല പിന്നെ ആ വ്യക്തിക്ക് ഉണ്ടാകുന്നത്.
ആ വ്യക്തിക്കുണ്ടാകുന്ന പിന്നെ ദൈവത്തിന്റെ സമയത്തിലാണ് ആ വ്യക്തി ഓടുന്നതെന്നാണ് നമ്മൾ ചിന്തിച്ചത്. What we were thinking about is that when a person enters the Kairos time or the God's particular time, that person will not have things done in his time, but it will be done in God's time. നമുക്കറിയാം കെയറോസ് ടൈമിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു കാര്യം ചെയ്ത പുതിയ നിയമത്തിൻ്റെ നായകനെ നമുക്കറിയാം, മറ്റാരുമല്ല യേശു. കെയറോസ് ടൈമിൻ്റെ അകത്ത് ഏറ്റവും വലിയ ശുശ്രൂഷ ചെയ്ത ആൾ. വി നോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഓർ ദ മോസ്റ്റ് നോൺ പേഴ്സൺ ഹൂ ഹാവ് ഡൺ തിങ്സ് ഇൻ ദ കെയറോസ് ടൈം ഈസ് നൺ അതർ ദൻ ജീസസ്. പിതാവിൻ്റെ ഹിതത്തിന് വേണ്ടി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി സ്വന്തം സമയത്തിൻ്റെ ആഗ്രഹങ്ങൾ പലവട്ടം ചോദിച്ചിരുന്നു, കഴിയുമെങ്കിൽ ഈ പനപാത്രം ഒന്നിക്കി തരണമേ എന്ന്. പക്ഷെ കെയറോസ് ടൈമിന് വേണ്ടി വിട്ടുകൊടുത്ത ശ്രേഷ്ഠ അഭിഷക്തൻ അല്ലേ നമുക്കുള്ള നമ്മുടെ നായകൻ, വിശ്വാസത്തിന് പൂർത്തി വരുന്ന നമ്മുടെ നായകൻ, നമ്മുടെ യേശു കർത്താവ്. Jesus had asked the Father to change the things that he was going to go through. He asked that his cup might be moved, but he just left himself to God's hand. He just submitted himself to God's will, and he allowed God to do things according to his time. ആ പിതാവിന്റെ കെയറോസ് ടൈമിലേക്ക് യേശു കർത്താവ് ഗദസമന തോട്ടത്തിൽ വെച്ച് വിധേയപ്പെടുമ്പോൾ യേശു കർത്താവിനോട് പിതാവ് പറഞ്ഞൊരു മറുപടി ഇങ്ങനെയുണ്ട്. God answered, the Father answered like this to Jesus when he was crying out in the Garden of Gethsemane. യേശു ഇങ്ങനെ പ്രാർത്ഥിച്ചു, നീ എന്നെ മഹത്വപ്പെടുത്തണമേ. Jesus prayed like this, Lord glorify me. കെയറോസ് ടൈമിലേക്ക് കയറാൻ നോക്കി നിൽക്കുന്ന യേശുവിനെ നോക്കി പിതാവ് പറഞ്ഞ വാക്ക് എന്താണെന്നറിയാമോ? ഞാൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഞാൻ ഇനിയും നിന്നെ മഹത്വപ്പെടുത്തും. The Father said that Jesus, who had already entered the Kairos time, yes, has already been glorified and will again be glorified. In the pagalkalam devarajyathinagathu preference kodukkunna kudumbangale nokki vyaktikale nokki devathinte aathmavu parayukayanu, Kairos time inu vendi ningal chalichukondirikkunna oru situation laano ningalkku vendi devam karuthi vechikkunna veliya oru glory in the pagalkalam ningalude mel irangi vannittundu. Amen. I just want to say that mean all the families who are undergoing or who are going through the Kairos time, there is a particular a great glory that is being kept for you. യേശു കർത്താവ് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഞാനും പിതാവും ഒന്നാകുന്നെന്ന്. We have seen in the word of God that Jesus is saying that he and the Father is one. പക്ഷേ പിതാവിന്റെ ഹിതമായിരുന്ന ക്രൂശിലേക്ക് കയറുവാൻ തുടങ്ങിയപ്പോൾ യേശു കർത്താവ് ഇങ്ങനെ ചോദിച്ചു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് മാറ്റിത്തരണം. Still Jesus asked the Father if it is possible to move the cup. പക്ഷേ യേശുവിന് അറിയാം ഇത് തൻ്റെ മേലുള്ള ശുശ്രൂഷയാണെന്ന് അറിയാം. എങ്കിലും തൻ്റെ ഒരു മാനുഷിക വിഷമത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പാപത്തെ ചുമക്കുവാനുള്ള വേദനയ്ക്കകത്ത് നിന്നുകൊണ്ട് യേശു പറഞ്ഞു, കഴിയുമെങ്കിൽ ഇതിനെ എനിക്ക് പാപം എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത ഞാൻ ഇത് ചുമക്കുന്ന എങ്ങനെ? ആ ഒരു വേദനയിൽ യേശു നൊന്തു കരഞ്ഞു. Jesus knew that this all these was to happen in his life, but still out of the human that he was, he just cried and said, he was just crying. അവൻ പാപിയല്ലാത്തതുകൊണ്ട് അവന് പാപത്തെ ചുമക്കുവാൻ കഴിയാത്ത ഒരു സിറ്റുവേഷനിലാ യേശു അങ്ങനെ കരഞ്ഞു ചോദിച്ചത്. He just cried because though he had not sinned and he had to bear all the sins, he was crying so. നമുക്ക് ആ വേദന പറഞ്ഞ മനസ്സിലാക്ക. പലപ്പോഴും പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ക്രൂശിന്റെ വേദനയെ ഓർത്ത് യേശു സഹിച്ചു, അത് പറ്റാത്തത് കൊണ്ട് ഈ പാനപാത്രം നീക്കണമെന്ന് ചോദിച്ചു എന്ന്. ഞാൻ അതിനോട് തെറ്റ് പറയുന്നില്ല, പക്ഷേ അതിൻ്റെ കുറച്ചും കൂടി ചേർന്ന് നിൽക്കുന്ന ദൈവജനത്തിൽ കൂറ് പുലർത്തുന്ന ഒരു ഭാഗമെന്ന് പറയുന്നത് പാപം എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത യേശുവിൻ്റെ മേൽ പാപം ചുമക്കാൻ വന്നപ്പോൾ ആ ശരീരം വിങ്ങുന്ന ഒരു ഭാഗമാണ് ഗദസമനയിൽ നാം കാണുന്നത്. We can see that Jesus, though he was not having any sin and he did not have to bear all the sins, but still he was in a great travail, great pain, because he had to suffer all these things, though he was not worthy for it. Yes, sin, because of the sin. Because of the sin. യേശുവിന്റെ മേൽ ആ ഒരു ഭാരം വന്നപ്പോൾ യേശു പറഞ്ഞു, എനിക്ക് കഴിയുമെങ്കിൽ ഇതൊന്ന് മാറ്റിത്തരണം എന്ന് ചോദിച്ചു. When Jesus just asked, can you just move this cup from me? പക്ഷെ പിന്നത്തേതിൽ യേശു പറഞ്ഞു, എന്നെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ പിതാവ് പറഞ്ഞു, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും നിന്നെ ഞാൻ മഹത്വപ്പെടുത്തുമെന്ന് പറഞ്ഞു. When Jesus asked, so the Father said,
I have already glorified you and will still glorify you. നോക്കണമേ, പലപ്പോഴും നാമും ഇതുപോലെ കെയറോസ് ടൈമിന് വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ, ദൈവരാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ദൈവ പദ്ധതിയുടെ ഒരു സമയത്തിന് വേണ്ടി നമ്മെ ദൈവം എടുത്ത് ഉപയോഗിക്കുമ്പോൾ, പലപ്പോഴും നാമം ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്, കഴിയുമെങ്കിൽ എനിക്കിത് പറ്റത്തില്ല, എനിക്കിത് കഴിയത്തില്ല, എനിക്കിത് സഫർ ചെയ്യാൻ, എനിക്കിത് വേണ്ട, എനിക്ക് ഈ മിനിസ്ട്രി വേണ്ട, എനിക്ക് ഈ ഒരു ലൈഫ് വേണ്ട, എൻ്റെ ലൈഫ് ഒന്ന് ചേഞ്ച് ചെയ്താട്ടെ, എനിക്ക് ഈ ഒരു അവസ്ഥയിൽ പോകാൻ കഴിയത്തില്ല എന്ന് പലപ്പോഴും നാമം ചോദിച്ചിട്ടുണ്ട്. To change the situation that we are in, and we might have many times told that we can't go forth with this ministry or go forth in the situation that we are in because of the suffering that we are going through when we are in the Kairos time. In the pagal kalam manushigamaya sufferinginte agathu ningal poganjukondirikkunna vyaktiyanengil devathinte aathmava parayunu njan ningale mahutappeduthum iniyum adhigamayi mahutappeduthum. If you are a person undergoing all these sufferings in God's timing, then surely God is telling you that you have been glorified and you will still be glorified. In the pagal kalam yeshuvin undaya aa mahutathe adu pole thanne yeshu തനിക്ക് ലഭിച്ച മുഴുവൻ മഹത്വവും നമുക്ക് തന്നേച്ചു പറഞ്ഞു, എൻ്റെ മഹത്വം ഞാൻ നിങ്ങൾക്ക് തരികയാ, നിങ്ങളും എന്നെ പോലെ മഹത്വപ്പെട്ടിരിക്കണം എപ്പോഴും സദാസമയവും. ജീസസ് ഡ്യൂറിങ് ഹിസ് സഫറിങ് ഹി ജസ്റ്റ് റിസീവ് ദ ഗ്ലോറി ആൻഡ് ഹി ഗേവ് ദ ഗ്ലോറി ടു അസ് ആൻഡ് സെഡ് ദാറ്റ് യു ഓൾസോ ഷുഡ് ക്യാരി ഓൺ ദിസ് ഗ്ലോറി. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് പിതാവിൻ്റെ ഹിതം നിവർത്തിപ്പാനാണ്, എന്നതുപോലെ തന്നെ ഞാനും നിങ്ങളെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുകയാണെന്ന് യേശു കർത്താവ് നമ്മെ നോക്കി പറഞ്ഞു. Jesus said that he came to this world to fulfill the Father's desires, and similarly he is sending us to fulfill God's desires. അതിന്റെ കാരണം എന്ന് വെച്ചാൽ യേശു കർത്താവ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്നൊക്കെ, എൻ്റെ നാഴിക ആയിട്ടില്ല എന്നൊക്കെ പറയുന്ന നാം കേട്ടിട്ടുണ്ട്. We have seen many times in the Bible that Jesus is telling that my hour has not yet come. അതിന്റെ അർത്ഥം ഇതാണ്, എൻ്റെ പിതാവിന്റെ കെയറോസ് ടൈം ഇതുവരെ ആയിട്ടില്ല, കെയറോസ് ടൈം ആകുമ്പോൾ എനിക്ക് മൂവ് ചെയ്യാൻ കഴിയത്തുള്ളൂ. The meaning is just this, that God's time has not yet come, or the Kairos time has not yet come, and when it is the Kairos time, he will be moving forward and doing what it's required. Christuvine pole Kairos time inagathu kari pidavinte hidam nirvahichathu pole innu pagalkalam devum namme nirthiyirikkunna pala sthalangalinagathum Kairos time inagathum pugayunna anubhavangal vishamikkunna anubhavangal undengil parishuddhaatmavinte prabhathil namme nokki vilichu parayukayanu, ഗീവ് അപ്പ് ചെയ്യരുത്, വിട്ടുകൊടുക്കരുത്, വിട്ടുകൊടുക്കരുത്, ജസ്റ്റ് സ്റ്റേ ദേർ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ മഹത്വപ്പെടുത്തുവാൻ പോകുകയാണ്. If you are in this Kairos time and you are going through many sufferings and you're just smoking off or you're just puffing off, just don't give up. God is telling, don't give up, just let yourself into God's will and just keep thanking him, and at this right time you will come out of all the sufferings. Yeshu epole aguvan Yeshu vinva kukkuvan Yeshu e noki jeevippan iva e kaamshikkunnu njan Yeshu e noki ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ, ഉറപ്പിക്കന്നെ എന്നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാവാൻ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ, യേശുവെ പോലെ ആകുവാൻ യേശുവിൻ വാക്കു കാക്കുവാൻ യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. ഇന്ന് പകൽക്കാലം
ഉറപ്പില്ലാതിരുന്ന ഹൃദയത്തിനോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, അധൈര്യപ്പെടേണ്ട, ഞാൻ നിന്നെ ഉറപ്പിക്കും. God is speaking to all those steadyless heart saying that do not fear, God is going to help you. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിരാശപ്പെടാൻ വരട്ടെ, സങ്കടപ്പെടാൻ വരട്ടെ, ഞാൻ നിന്നെ മഹത്വപ്പെടുത്താൻ പോകുന്നു. God is saying do not get disappointed, do not worry about anything at all, God is going to glorify you. ഒരുപക്ഷേ 100 പേര് നിങ്ങൾക്കെതിരായി നിന്ന് പറയുന്ന പ്രസ്താവനകളുടെ മേൽ നിങ്ങൾ ഒറ്റയ്ക്ക് നിന്നാണ് ഫേസ് ചെയ്യുന്നെങ്കിലും ദൈവത്തിൻ്റെ രക്ഷാകവചം എൻ്റെ മുൻപിലുണ്ടെങ്കിൽ ഞാൻ പിന്നെ എന്തിനു ഭയപ്പെടണമെന്ന് യോസഫ് ചോദിച്ചതുപോലെ ഇന്ന് പകൽക്കാലം ഒരു പുതിയ ദൈവത്തിൻ്റെ നിയോഗത്തെ കൈക്കൊള്ളുവാൻ പരിശുദ്ധാത്മാവ് റിമൈൻഡ് ചെയ്യിപ്പിക്കുകയാണ്. Even if there are hundreds of people who are against you and who are speaking against you as a single person, do not fear. As Joseph did, he was having the armor of salvation, he was having God with him, and he just moved on fearlessly. Nubagal kalam ee oru doodu ee maasathil thanne pala pravisham kettavar oru pakshe idinte agathu undaagum ennu vishwasikkunnu. I believe that many of you have heard the same message in this month itself many times. Ningal angane ulla vyaktiyanengil, if you are such a person, this message is for you. ഈ വചനം നിങ്ങൾക്കുള്ളതാണ്. ഇതൂത് നിങ്ങൾക്കുള്ളതാണ്. This message is for you. ഇതൂത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. പരിശുദ്ധാത്മാവ് ശക്തമായി എന്നോട് ഒരു നിയോഗം എനിക്ക് തരുന്നുകൊണ്ട് പറയുകയാണ്. തൻ്റെ ഭക്തൻ ക്ഷീണിച്ചു പോകുമോ എന്ന് കരുതിയപ്പോൾ അബ്രഹാമിന് പല പ്രാവശ്യങ്ങളായി വാക്തത്വം കൊടുത്തതുപോലെ ഒരു ചാൻസും കൂടെ, ഒരു റിമൈൻഡിങ് കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് തരികയാണ്. God is telling that as God reminded Abraham many times about his promise, God is reminding you once again. If you want to say something, devathinte sanidhyam njangal irikkuna ee samayath anubhavikkunnu, because I can see that enikku thonunnu njan samsarichondirunna ente wife nodaanu thonunnu, karena avalu karayunnundu. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുമ്പോൾ അതിന് രക്തബന്ധമെന്നോ ഇൻഡിവിജ്വൽ റിലേഷൻഷിപ്പെന്നോ ഒന്നുമില്ല. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കും എപ്പോഴും എവിടെ വെച്ചും. യു ഡോണ്ട് നീഡ് ടു ട്രാൻസ്ലേറ്റ് ഓക്കെ. പക്ഷേ ഇന്ന് പകൽക്കാലം ഈ ദൂത് ഏറ്റെടുക്കുവാനുള്ളവർ ഈ ഇത് കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I believe that many of you are here to who is receiving this message. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Let God bless you. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. We will be praying for you. നിങ്ങളെ ഓർത്ത് ഓർക്കുമ്പോഴെല്ലാം നിങ്ങളും പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. Please pray for us also. ഞങ്ങളുടെ സൂം ഐഡി ഈ കമന്റ് ബോക്സിന്റെ താഴെ നിങ്ങൾക്ക് ലഭ്യമാകും. എല്ലാ ദിവസവും വൈകുന്നേരം നടക്കുന്ന 3 മണി മുതൽ നടക്കുന്ന ഇന്റർസെഷൻ പ്രേയറിൽ നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. We'll be giving you our Zoom ID in the comment box. If whenever possible, just come and join with us in the intercession prayer at 3 p.m. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സിസ്റ്റർ ലിഷ, ബ്രദർ ബ്ലെസൻ, അനുഗ്രഹമായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത ബ്രദർ ബ്ലെസൻ, സൗണ്ട് ചെയ്യുന്ന ജീവൻ, ടെക്നിക്കൽ ടീം ജസ്റ്റിൻ, ഗിഫ്സൺ, ജിതിൻ, എല്ലാവർക്കുമുള്ള നന്ദിയെ ഇത്തരണത്തിലായി അറിയിക്കുന്നു. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ചയിൽ വീണ്ടും ദൈവത്തിരുന്ന ചിന്തകളുമായി കാണുവാമെന്ന് പ്രതീക്ഷിക്കുന്നു. കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു ആൾ. ബൈ.